ക്വസ്റ്റ്യൻ ആണ്, എഫ് ഇ ടിയും ബി ജെ ടിയും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ അതിൽ ഒന്നാമത് പറയുന്നത് അതിന്റെ പേര് തന്നെ നിങ്ങൾ എഴുതും, ഒന്നാം ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ് അതിന്റെ ഫുൾ ഫോം, ബി ജെ ടിയുടെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. പിന്നെ നമുക്കറിയാം ഈ എഫ് ഇ ടി നമ്മൾ എങ്ങനെയാണ് കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്, ഡ്രെയിൻ കറണ്ട് നമ്മൾ ഗേറ്റ് സോഴ്സിൽ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുന്ന അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത് അല്ലെ. റിവേഴ്സ് വോൾട്ടേജ് കൂടുമ്പോൾ നമ്മൾ പഠിച്ചില്ല ഡിപ്ലീഷൻ റീജിയൻ ലെയർ വിഡ്ത് കൂടും, ഇപ്പൊ ചാനൽ ചെറുതാ, അപ്പൊ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യും, കുറയും. അപ്പൊ നിങ്ങൾ ഔട്ട്പുട്ട് കറണ്ട് ആരാ കൺട്രോൾ ചെയ്യുന്നത്, ഈ ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അപ്പൊ ഇതെന്താണ്, ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ്. ഇനി ബി ജെ ടി ആണെങ്കിലോ നമുക്കറിയാം ഐ സി ഈ സീക്വൽ ടു തീറ്റ ഇൻടു ഐ ബി അല്ലേ, അതായത് കളക്ടറിലൂടെ പോകുന്ന കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ആരാ, ബേസ്, ബേസ് കൊടുക്കുന്ന കറണ്ട് ആണ്. അപ്പൊ ഇത് കറണ്ട് ഡ്രിവൺ ഡിവൈസ് ആണ്, ഇതെന്താണ് ഒരു വോൾട്ടേജ് ഡ്രിവൺ ഡിവൈസ് ആണ്. പിന്നെ എഫ് ഇ ടിക്ക് നോയ്സ് വളരെ കുറവായിരിക്കും, ലോ നോയ്സ് ഡിവൈസ്, അതായത് ആംപ്ലിഫയർ ഉണ്ടായി കഴിഞ്ഞാൽ വേറെ മൂളൽ ഒന്നും ഉണ്ടാവില്ല, വളരെ അല്ലെ നോയ്സ് കുറഞ്ഞ ഡിവൈസ് ആണ് ഇത് എഫ് ഇ ടി. ബി ജെ ടിക്ക് നോയ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ എഫ് ഇ ടിയുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ ഹൈ ആണ്, ബി ജെ ടിയുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്താ വളരെ ലോ ആണ്. പിന്നെ എഫ് ഇ ടി ചെറിയ സൈസേ ഉണ്ടാവുള്ളൂ, ഒരു ട്രാൻസ്ഫർ എടുത്തു കഴിഞ്ഞാൽ ബി ജെ ടിനേക്കാളും വളരെ കുറച്ച് സൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഇ ടി ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഐ സി എല്ലാം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പം ഏതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഐ സി നമുക്ക് എന്ത് ചെയ്യാം, ഈ എഫ് ഇ ടി ഉണ്ടാക്കാൻ പറ്റും. ബി ജെ ടി ആകുമ്പോൾ കുറച്ചും കൂടെ സൈസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. പിന്നെ ജെ എഫ് ഇ ടിൽ മൂന്ന് ടെർമിനൽ ഉണ്ടായില്ല, ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് ഇവിടെയോ എമിറ്റർ ബേസ് കളക്ടർ. പിന്നെ ജെ എഫ് ഇ ടി തെർമലി സ്റ്റേബിൾ ആണ്, അതായത് നമുക്കറിയാം നമ്മളെ ബി ജെ ടി ചൂടാകുമ്പോഴല്ലേ കളക്ടർ കറണ്ട് കൂടും, അങ്ങനെ തെർമൽ റൺ അവേ നമ്മൾ ആംപ്ലിഫയർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇതിലൂടെ പോയി കറണ്ട് എല്ലാം കൂടിയിട്ട് ഈ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, ബി ജെ ടി അടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ജെ എഫ് ഇ ടി നേരെ ഓപ്പോസിറ്റ് ആണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ഇതിലൂടെ പോകുന്ന കറണ്ട് കുറയുക ചെയ്യാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, തെർമൽ റൺ അവേ വഴി ജെ എഫ് ഇ ടി അടിച്ചു പോകില്ല. അപ്പോൾ തെർമലി എന്താണ്, ജെ എഫ് ഇ ടി വളരെ സ്റ്റേബിൾ ആണ്. പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ, എൻ ചാനലും ഉണ്ട് പി ചാനലും ഉണ്ട്. അതിൻ്റെ സിമ്പൽ വരക്കുക, അതുപോലെ ട്രാൻസിസ്റ്ററോ ബി ജെ ടിക്ക് എൻ പി എന്നും ഉണ്ട് പി എൻ പി ഉണ്ട്, അത്ര എഴുതിയാൽ മാർക്കായി. ഇതെന്തായാലും ചോദിക്കും കേട്ടാ, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ. ഇനി അഡ്വാൻറ്റേജ് നിങ്ങൾ അത് തന്നെ എഴുതിയാൽ മതി അല്ലേ, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ട് അല്ല, നോയ്സ് കുറവായിരിക്കും, പിന്നെ റേഡിയേഷൻ എഫക്റ്റ് ചെയ്യില്ല, തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ആ ഫസ്റ്റ് കോളത്ത് കാണുന്ന തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ അതായിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. നെക്സ്റ്റ് സ്ലൈഡ് വന്നാ. അപ്പൊ നമ്മൾ അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ്, എളുപ്പമാണ്, മോസ്ഫെറ്റാ പഠിക്കാനുള്ള. അപ്പൊ മോസ്ഫെറ്റിന്റെ ഫുൾ ഫോം എക്സാമ്പിൾ ചോദിച്ചാൽ മോസ്ഫെറ്റിന്റെ ഫുൾ ഫോം എഴുതുക, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ് ഇത് മോസ്ഫെറ്റ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ല, എൻ ചാനലും ഉണ്ട് പിന്നെ പി ചാനലും ഉണ്ട്. അതുകൂടാതെ വീണ്ടും രണ്ട് ടൈപ്പ് ഉണ്ട്, എൻഹാൻസ്മെന്റ് മോഡും ഉണ്ട് ഡിപ്ലീഷൻ മോഡും ഉണ്ട്. അപ്പൊ സിലബസിൽ ആദ്യം പറഞ്ഞ ടൈപ്സ് ഓഫ് മോസ്ഫെറ്റ്, എക്സാമിന് ടൈപ്സ് ഓഫ് മോസ്ഫെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതണം, എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റും ഉണ്ട് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റും ഉണ്ട്. ഇനി രണ്ട് തന്നെ എന്തുണ്ട്, എൻ ചാനലും ഉണ്ട് പി ചാനൽ. അപ്പൊ നാല് ടൈപ്പ് മോസ്ഫെറ്റ് ഉണ്ട്, എൻ ചാനൽ എൻഹാൻസ്മെന്റ് ഉണ്ട്, എൻ ചാനൽ ഡിപ്ലീഷൻ ഉണ്ട്, അതുപോലെ പി ചാനൽ എൻഹാൻസ്മെന്റ് ഉണ്ട്, പി ചാനൽ എന്തുണ്ടോ ഡിപ്ലീഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എക്സാമിന് പഠിക്കാൻ എന്തേ ഉള്ളൂ, ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് എക്സാമിന് ചോദിക്കും. അപ്പൊ മോസ്ഫെറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായി ഡയഗ്രാം വരക്കുക, ഡയഗ്രാമുകളെല്ലാം പഠിച്ചു നോക്കണം. ഞാനത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒരു നോട്ട് ബുക്കിൽ ഓരോ മോഡ്യൂളിൻ്റെ ഹെഡിങ് എഴുതിയിട്ട് ഈ ഏതാണോ അതിൻ്റെ ഇതിപ്പോൾ മോസ്ഫെറ്റ് ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ ഡയഗ്രാം വരച്ച് പഠിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വലിയൊരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ഉണ്ട്, ഇതാണ് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ വലിയൊരു പീസാണ്, വലിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെയും ഇവിടെ എന്തുണ്ട്, നല്ലപോലെ എന്ന് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡോപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടാ, ഇവിടെ എന്നുണ്ട് ഇവിടെ എന്നുണ്ട്. ഈ ഒരു ടെർമിനൽ നമ്മൾ ഡ്രെയിൻ എന്ന് വിളിക്കും, ഇത് മെറ്റലാണ് കേട്ടോ, ഈ ബ്രൗൺ കളറുള്ള മെറ്റലാണ്, മെറ്റൽ വഴി എന്ത് ചെയ്യും അടുത്ത ടെർമിനൽ സോഴ്സ് എന്ന് വിളിക്കും. അപ്പൊ എന്താ ഉള്ള, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ടൈപ്പ് സോറി പി ടൈപ്പ് സബ്സ്ട്രേറ്റ് അല്ലെ, ആൻഡ് ദർ ആർ ടു ഹെവിലി ഡോപ്ഡ് എൻ റീജിയൻസ് വിച്ച് വിൽ ഫോം ആസ് ഫോം ദ ഡ്രെയിൻ ആൻഡ് സോഴ്സ് ടെർമിനൽ. ഇത് ഡ്രെയിനും സോഴ്സും ആണ്. ഇനി ഡ്രെയിനിന്റെ സോഴ്സിന് ഇടയിൽ നമ്മൾ നേരി എന്തുണ്ട്, ഒരു എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റി കൊണ്ട് ഡോപ്പ് ചെയ്ത് ഒരു ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എൻ ടൈപ്പ് നിങ്ങൾക്ക് അറിയാം എന്താ, ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും ഇവിടെ, അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കറണ്ട് കെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കറണ്ടിനെ വഹിക്കാനുള്ള കഴിവാർക്കുണ്ട്, ഈ എൻ ടൈപ്പ് ഡോപ്പിങ്ങിനുണ്ട് ഇവിടെയുള്ള, ശരിയല്ല. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ നമ്മളെ പൂഴി അല്ല സിലിക്കൺ ഡൈ ഓക്സൈഡ്, അതായത് ഇൻസുലേറ്ററല്ലേ, ഇൻസുലേറ്ററിൻ്റെ വലിയൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, നിങ്ങൾ ഇൻസുലേറ്ററിൻ്റെ കോട്ടിങ് കൊടുത്തിട്ട് ആ ഇൻസുലേറ്ററിൻ്റെ മേലെയാണ് എന്തുള്ളത്, മെറ്റലിൻ്റെ ഗേറ്റ് ഉള്ളത്.
അപ്പോൾ ഇതാണ് എന്ത് മോസ്ഫെറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയാം. ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യും അല്ലേ. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഡ്രെയിനിൽ കൊടുക്കും, നെഗറ്റീവ് എവിടെയും കൊടുക്കും, സോഴ്സിലും കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ബാറ്ററി കൊടുത്തതുകൊണ്ട് നോക്കിയിട്ട് ഇത് എൻ ചാനൽ അല്ലേ, ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കറണ്ട് എന്ത് ചെയ്യും അല്ലേ, നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഈ എൻ ചാനലിലൂടെ ഡ്രെയിൻ നിന്ന് സോഴ്സിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. സംശയമില്ലല്ലോ. ഇനി ഞാനെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഗേറ്റില്ലേ, ഗേറ്റ് ഉണ്ട് നിങ്ങൾ, ഈ ഗേറ്റിൽ ഞാനൊരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊരു മെറ്റലിൻ്റെ മെറ്റൽ പീസാണ് അല്ലേ. അപ്പോൾ മെറ്റലിലെല്ലാം എന്ത് വന്നിട്ടുണ്ട്, നെഗറ്റീവ് ചാർജ് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, കാരണം ഇടയിൽ ആരാ ഉള്ളത്, സിലിക്കൺ ഡയോക്സൈഡ് ഇൻസുലേറ്ററാണ് ഉള്ളത്. ഇവിടെ മുഴുവൻ നെഗറ്റീവ് ചാർജ് വന്ന് കടന്നിട്ടുണ്ട്. നമ്മൾ ഈ എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റി ചാനലുണ്ട് നിങ്ങൾ, ഈ ചാനലിൽ ആരാ ഉള്ളത്, ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് തമ്മിൽ ദേഷ്യ അല്ലേ, അവരെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജാണ് ഉള്ളത്, ഇവിടെ ആരാ ഉള്ളത്, ഇലക്ട്രോൺസാണ് ഉള്ളത്. അപ്പോൾ അവർ തമ്മിൽ ദേഷ്യ ആയതുകൊണ്ട് എന്താ സംഭവിക്കുക, നമ്മളിവിടെ നെഗറ്റീവ് ചാർജ് കൊടുത്തതുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം ഈ ചാനലിൽ നിന്ന് ഓടിയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇനീഷ്യലി 100 ഇലക്ട്രോൺസാണ് ഉള്ളതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ നെഗറ്റീവ് ചാർജ് കൊടുക്കുമ്പോൾ അത് സംഭവിക്കും ഗേറ്റിൽ, ഇവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം പോകും. അപ്പോൾ എന്താ 75 കുറഞ്ഞു. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യും, കറണ്ട് ആരാ ക്യാരി ചെയ്യുന്നത്, ഇവിടെയുള്ള ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 75 ചുരുങ്ങിയില്ലേ, അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും, കുറയും. ഞാൻ ഇവിടെ ഗേറ്റ് വീണ്ടും എന്ത് ചെയ്തു, ഒരു -2 വോൾട്ടാണ് കൊടുത്തതെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക, ഉള്ള ഇലക്ട്രോൺ വീണ്ടും എന്ത് ചെയ്യും, ഓടിപ്പോകും. അപ്പോൾ 50 കുറഞ്ഞു. അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യും, കുറയും. ഞാനിവിടെ -3 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാലോ, വീണ്ടും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഓടിപ്പോകും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ കറണ്ട് വീണ്ടും എന്ത് ചെയ്യും, കുറയും. നമ്മൾ ഗേറ്റിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നതനുസരിച്ച് ഈ ചാനലിൽ നിന്ന് ആര് പുറത്തേക്ക് പോകും, ഓടിപ്പോ, ഇലക്ട്രോൺസ് ഓടിപ്പോ. അപ്പോൾ ഈ ചാനലിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കുറയും. കുറയുമ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യും, കുറയും. ശരിയല്ലേ? അതാണെന്ത്, നമ്മൾ ഈ അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്, ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ ചാനലിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്, ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ്. ഇനി ഇത് എൻഹാൻസ്മെന്റ് മോഡിലും വർക്ക് ചെയ്യും. അതായത് നിങ്ങൾ ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തതെന്ന് വിചാരിച്ചു, സംഭവിക്കുക, പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 100 ഇലക്ട്രോൺസാണ് ഉള്ളത്. ഈ പി ടൈപ്പ് ഇമ്പ്യൂരിറ്റിയിൽ കുറച്ച് ഇലക്ട്രോൺസ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ പോസിറ്റീവ് ചാർജാണ് കൊടുത്താൽ ഇവിടെയുള്ള ഇലക്ട്രോൺസും കൂടെ ഇതിനകത്തേക്ക് കയറും, ഇതിനകത്തേക്ക് കയറും. അപ്പോൾ 100 എന്നുള്ളത് കൂടിയിട്ട് 110 ആവും അല്ല, 120 ആവും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യും, കൂടും. നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴോ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്താ ചെയ്യുക, കുറയുക ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് ഈ ചാനലിലൂടെ പോകുന്ന കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനും പറ്റും, കുറക്കാനും പറ്റും. അങ്ങനെയാണ് എന്ത് മോസ്ഫെറ്റ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി ആദിത്യ? സൈഡ് വന്നാ. ഇനി അതിന്റെ ഗ്രാഫ് വരക്കണം. അപ്പൊ ഇത് എഫ് ഇ ടിയുടെ അതേ ഗ്രാഫ് തന്നെയാണ്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ അതിന്റെ കൺസ്ട്രക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയും, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്നിട്ട് ഈ ഗ്രാഫ് വരക്കും. അപ്പോൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അല്ല, വി ഡി എസ് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് വേഴ്സസ് ആ ചാനലിലൂടെ പോകുന്നത് കറണ്ട്, ഐ ഡിയുടെ ഗ്രാഫ് ആണെന്ത് ഈ കാണിച്ചത് അല്ല. അപ്പൊ അതിന് 3 റീജിയൻ ഉണ്ട്, പണ്ട് പറഞ്ഞത് ഹോമിക് റീജിയൻ ഉണ്ട്, സാച്ചുറേഷൻ റീജിയൻ ഉണ്ട്, കട്ട് ഓഫ് റീജിയൻ ഉണ്ട്. ഹോമിക് റീജിയൻ എന്താ സംഭവിക്കുക നോക്കിയട്ടെ, ഇത് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് അല്ലേ. അപ്പൊ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് കൂട്ടുമ്പോൾ ആ ചാനലിലൂടെ പോകുന്ന കറണ്ടും കണ്ട, കറണ്ട് എന്ത് ചെയ്യും, ലിനിയർ ആയിട്ട് കൂടും. അതുകൊണ്ടാണ് എന്ത് വിളിച്ചത്, ഹോമിക് റീജിയൻ എന്ന് വിളിച്ചത്. ഇനി സാച്ചുറേഷൻ റീജിയനിലോ, നമ്മൾ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് എത്ര കൂട്ടിയാലും എന്ത് ചെയ്യില്ല, അതിലൂടെ പോകുന്ന ഡ്രെയിനിലൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യില്ല, കൂടുതൽ. കറണ്ട് എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് വിളിച്ചത്, അതിനെ സാച്ചുറേഷൻ എന്ന് വിളിച്ചത്. ഇനിയും ഡ്രെയിൻ ടു സോൾട്ട്സ് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ എഫ് ഇ ടി അടിച്ചു പോകും, ഹൈ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അതിനാണ് എന്ത് വിളിക്കുന്നത്, ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഇനി നിങ്ങൾ ഈ ഗ്രാഫിൽ നോക്കിയട്ടെ, ഞാൻ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇനി ഗേറ്റിൽ ഞാനൊരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ ചാനലിലെ ഇലക്ട്രോൺസ് എല്ലാം ദേഷ്യമായിട്ട് എന്ത് ചെയ്യും, ദൂരേക്ക് പോകും. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും, കുറയും. കണ്ട കറണ്ട് കൊണ്ട വി ജി എസ് ഈസിക്കൽ -1 വോൾട്ട് കൊടുക്കുമ്പോൾ കറണ്ട് കണ്ട കുറഞ്ഞില്ലേ, ആദ്യം ഇത്ര കറണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറഞ്ഞു. ഇനി -2 വോൾട്ട് കൊടുക്കുമ്പോഴോ വീണ്ടും എന്ത് ചെയ്യും, കറണ്ട് കുറയും. -3 കൊടുക്കുമ്പോഴോ കറണ്ട് വീണ്ടും എന്ത് ചെയ്യും, കുറയും അല്ലേ. ഒരു -4 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ടേ പോവില്ല, കാരണം അവിടെയുള്ള ഇലക്ട്രോൺസ് എല്ലാം 100 ഇലക്ട്രോൺസ് ഉള്ളത് 100 ദേഷ്യമായിട്ട് എന്ത് ചെയ്തു, ആ പി ടൈപ്പ് സബ്സ്ട്രേറ്റിലേക്ക് ഓടിപ്പോയി കളഞ്ഞു. അപ്പോൾ ഇതാണ് എന്ത് മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ട് കെയർ. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, വരച്ചിട്ട് ഈ 3 റീജിയൻ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ എന്ത് മോസ്ഫെറ്റ്.
നെക്സ്റ്റ് സ്ലൈഡ് വന്നോ. അപ്പൊ ഇനി ജെ എഫ് ഇ ടിയും മോസ്ഫെറ്റും നമ്മളുടെ കമ്പാരിസൺ ചിലപ്പോൾ എക്സാം ചോദിക്കും. അപ്പൊ എന്താ അത് നിങ്ങൾ കാര്യം പറഞ്ഞത് അല്ലേ, രണ്ട് ടൈപ്പ് ഉള്ളത്, പി ചാനലുണ്ട് എൻ ചാനലുണ്ട്. മോസ്ഫെറ്റോ നാല് ടൈപ്പ് ഉണ്ട്, ഇതൊക്കെ എൻ ചാനൽ എൻഹാൻസ്മെന്റ് ഉണ്ട്, എൻ ചാനൽ ഡിപ്ലീഷൻ ഉണ്ട്, പി ചാനൽ എൻഹാൻസ്മെന്റ് ഉണ്ട്, പി ചാനൽ ഡിപ്ലീഷൻ ഉണ്ട്. പിന്നെ ഗേറ്റ് ചാനൽ നമ്മൾ ഇതാ അല്ല, ഒരു റിവേഴ്സ് ബയസിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ജംഗ്ഷൻ ഒന്നും ഇല്ല, ഗേറ്റ് എന്താ ഇൻസുലേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലെ, അതുണ്ട്. പിന്നെ ജെ എഫ് ഇ ടി ഡിപ്ലീഷൻ മോഡിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ എഫ് ഇ ടിയോ സോറി മോസ്ഫെറ്റോ, മോസ്ഫെറ്റ് എൻഹാൻസ്മെന്റ് മോഡിലും വർക്ക് ചെയ്യും, ഡിപ്ലീഷൻ മോഡിലും വർക്ക് ചെയ്യും അല്ലെ. പിന്നെ എഫ് ഇ ടിയിൽ ഡ്രെയിൻ കറന്റ് എന്താ കൺട്രോൾ ബൈ റിവേഴ്സ് വോൾട്ടേജ് അല്ലെ, ഗേറ്റ് കൊടുക്കുന്ന റിവേഴ്സ് വോൾട്ടേജ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെയോ ഇവിടെ ജംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ, അപ്പൊ ആരാ ഇതിലൂടെ പോകുന്ന കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്? നമ്മൾ ഈ ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജിന് പ്രൊപ്പോഷണൽ ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ആ ഫീൽഡാണ് എന്ത് ചെയ്യുന്നത്. കാരണം ഇലക്ട്രോൺസ് ഒന്നും പോകുന്നില്ല, ജംഗ്ഷൻ ഒന്നും ഇല്ല. ഇവിടെ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഉള്ള ഇലക്ട്രോൺസിനെല്ലാം നെഗറ്റീവ് ചാർജ് ഓടിക്കും. എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു വലിയൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ഫീൽഡാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിലൂടെ പോകുന്ന കറണ്ടിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതിനേക്കാൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ആർക്കുണ്ട്, മോസ്ഫെറ്റിനുണ്ടാവും അല്ല. ഇതൊക്കെയാണ് ഇത് എഫ് ഇ ടിയും മോസ്ഫെറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങളുടെ മൊബൈൽ ഫോണിലെല്ലാം പ്രോസസ്സർ ഈ മോസ്ഫെറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. ഫോൺ ഉപയോഗിക്കുന്നില്ലേ, അതിലെല്ലാം ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ ഏതാ, ബി ജെ ടി അല്ല, ജെ എഫ് ഇ ടി അല്ല, എന്താ മോസ്ഫെറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്.